ഗുഡ് മോർണിംഗ്. നമ്മൾ പ്ലംബിംഗ് തുടങ്ങിയിട്ടുണ്ട്, പ്ലംബിംഗിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും വർക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയാണ് നമ്മുടെ ഇൻ്റർലോക്ക് ബ്രിക്കിൽ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ പോയിൻ്റ് വരണേന്ന്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ കട്ടർ ഉപയോഗിച്ച് പതക്കെ പതക്കെ കെയർഫുള്ളായിട്ട് വെക്കുന്നു. അപ്പോൾ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ പുള്ളിയാണ് ബിജോ. ഹായ് പറഞ്ഞു. ഇത് ജോമോൻ, ജോമോൻ എന്നല്ലേ പേര് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാണ്, ലോക്ക്ഡൗണിൻ്റെ ഒരു ശമനം ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പണി ആദ്യമായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ പോയിന്റും ഇങ്ങനെ കെയർഫുള്ളായിട്ട് കട്ടുണ്ട്. സാധാരണ ബ്രിക്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി ഒന്ന് കെയർഫുള്ളായാൽ നമ്മൾ നീറ്റായിട്ട് പൊടി കുറച്ച് കൂടുതലുണ്ട് അല്ലേ. സാധാരണമായിട്ട് പൊടി കൂടുതലില്ലേ, എല്ലാവരും ഈ സംശയമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ പ്ലംബിംഗ് എങ്ങനെ ചെയ്യും, ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് എങ്ങനെ ചെയ്യും. അപ്പോൾ ഈ പണി പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ കൂടുതൽ വീഡിയോസ് ഷെയർ ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ഒരു കട്ടിങ്ങാണ് നമ്മൾ ചെയ്തത്. നമ്മൾ കാണുന്ന പോലെ സാധാരണ നമ്മൾ കട്ടർ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനൊരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇത് ചിപ്പ് ചെയ്തെടുക്കും, ഹോൾ അടിക്കുക അല്ലേ. ഓക്കെ ഓക്കെ, അതും കൂടി നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് ഇനി ഹോൾ അടിക്കുന്നത്. നമ്മൾ ഡ്രില്ല് ഉപയോഗിച്ച് സാധാരണ കട്ടയിൽ അല്ല ജോമോന്, സാധാരണ കട്ടയിൽ നമ്മൾ അടിക്കുന്ന അതേ ബലം തന്നെ തോന്നണില്ലേ, അല്ലാതെ ഒരു ബലക്കുറവൊന്നും തോന്നണില്ലല്ലോ. നമ്മൾ ആദ്യം ഡ്രില്ല് കൊണ്ട് അത് തുളച്ച് പിന്നെ ചെറുതായിട്ട് വെട്ടിരുമ്പോണ്ട് നമ്മൾ ഹോള് കറക്റ്റാക്കി എടുക്കുകയാണ്. അപ്പം ഇങ്ങനെ അടിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, സാധാരണ കൊണ്ടിരിപ്പിച്ച് അടിക്കുന്നത് പോലെ തന്നെ അടിക്കാം. അപ്പോൾ അതിന് ശേഷം കാര്യങ്ങളൊന്നുമില്ല, വൃത്തിയായിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് അധികം പറയും, എല്ലാവരുടെ ഇത് കുളത്തെടുത്ത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പല കമൻറ്റ് ചെയ്യുന്ന ഈ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എങ്ങനെ ചെയ്യുന്നത് വീഡിയോ ഷെയർ ചെയ്യണം. നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യുന്ന ഓരോ പോയിൻറ്റ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇത്രയാണ് സാധാരണ പ്ലംബിംഗ് വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ വൃത്തി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഡ്രില്ല് ചെയ്തു നല്ല ഡ്രില്ല് ചെയ്തിട്ട് നമ്മൾ ആ ഹോൾ ചെക്ക് ചെയ്ത് എടുത്ത് കറക്റ്റ് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ നേരത്തെ ഡ്രില്ല് ചെയ്ത പോയിന്റ്. ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ വെട്ടിരുമ്പോണ്ട് വെട്ടി നമ്മൾ കറക്റ്റ് ഹോളാക്കി എടുത്തു. നിങ്ങൾ അടുത്ത് കാണുകയാണെങ്കിൽ അതിന് കട്ടയ്ക്ക് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല, കറക്റ്റ് ആ ഒരു സ്ക്വയറിൽ തന്നെ. ആദ്യം നമ്മൾ ഡ്രില്ല് ചെയ്തു പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വേണ്ടില്ല കട്ടയ്ക്ക്, കണ്ടോ. നമ്മൾ മറ്റേ സിമെൻറ്റ് കട്ടയ്ക്ക് ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കറക്റ്റ് നമുക്ക് ആ ഒരു മെഷർമെൻറ്റിലും കറക്റ്റ് ഇതായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കട്ടയുടെ ക്വാളിറ്റി ഒരു വലിയൊരു കാര്യമാണ്, നമ്മൾ എടുക്കുന്ന കട്ട അനുസരിച്ചാണ് നമ്മളിങ്ങനെ അതിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നത്.